കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട അടുത്തിലയിലെ മിനിയാടൻ പ്രജീഷിന് അടുത്തില്ല ഗ്രാമം രാവിലെ മണിയോടെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ അമിത വേഗതയിലെത്തിയ ആംബുലൻസ് സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിച്ചാണ് ചെറുതാഴം അമ്പല റോഡിൽ ഏഴാം ബാങ്ക് ജീവനക്കാരനായ പ്രജീഷ് മരിച്ചത് രാവിലെ അടുത്തിരയിലെ വീട്ടിൽ നിന്ന് ചെറുതാഴത്തേക്ക് പോകവേ തിരുവനന്തപുരത്ത് നിന്നും കാഞ്ഞങ്ങാടേക്ക് വരികയായിരുന്ന ആംബുലൻസാണ് സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ദൂരെ തെറിച്ച് വീണ പ്രജീഷിനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂന്ന് മണിയോടെ മരണപ്പെടുകയായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അടുത്തുല ഇ എം എസ് വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിന്റെ വിവിധ മേഖലയിലുള്ള ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട സഖാവിനെയാണ് ഈ നാട്ടിന് നഷ്ടപ്പെട്ടത് ഇന്നിവിടെ ഒത്തുകൂടിയ ജനാവലി തന്നെ അദ്ദേഹം എത്രമാത്രം ഈ നാട്ടിലെ ജനതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു എന്നതിൻ്റെ തെളിവാണ് തീർച്ചയായും സഖാവ് ബ്രിജീഷ് ചേട്ടൻ്റെ മരണം അത് നാടിന് വലിയ നഷ്ടമാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാനാവാത്ത നഷ്ടമാണ് സാംസ്കാരിക രംഗത്തും ഈ നാടിൻ്റെ ഒരു വലിയ നഷ്ടമായി മാറുകയാണ് ഓർമ്മകൾക്ക് മുന്നിൽ അർപ്പിക്കുകയാണ് നേതാക്കളായ പി കെ ശ്രീമതി ടീച്ചർ എം വിജിൻ എം എൽ എ ടി ഐ മധുസൂദനൻ എം എൽ എ മുൻ എം എൽ എമാരായ സി കൃഷ്ണൻ ടി വി രാജേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ബ്ലോക്ക് പ്രസിഡന്റ് പി പി ഷാജിർ പി പി ദാമോദരൻ ഒ വി നാരായണൻ ആർ അജിത എം വി രാജീവൻ കെ ചന്ദ്രൻ കെ പത്മനാഭൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ എരിപുരം പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു തുടർന്ന് അനുശോചന യോഗവും ചേർന്നു അടുത്തില വെസ്റ്റ് ബ്രാഞ്ച് അംഗം പി കെ സ്മാർഡ് ഏരിയ കമ്മിറ്റി അംഗം ഏഴം ലോക്കൽ സെക്രട്ടറി കർഷക സംഘം ഏഴാം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗം അടുത്തില ഇ എം എസ് സ്മാരക വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തക സമിതി അംഗം എരിപുരം ചെങ്ങൽ എൽ പി യു സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു വന്നിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി